അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വയനാട്ടിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും വളരെ ഭയാനകവും ദുഃഖകരമായ കാഴ്ചകളും ദൃശ്യങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കബറടക്കുമ്പോൾ നാം കണ്ട അത്ഭുതകരമായ കാഴ്ച നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം മരണപ്പെട്ടവരിൽ പലരവരുടെ ശരീരം ചിന്നിച്ചിതറിയിരിക്കുകയാണ്. ആരാണോ എന്താണോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവരൊക്കെയും പുത്തുമല എന്ന സ്ഥലത്ത് കബറടക്കപ്പെടുമ്പോൾ ഓരോരുത്തരും അത് കണ്ടിരിക്കേണ്ട അത്ഭുതകരമായൊരു കാഴ്ചയാണ്. കാരണം ആര് മയ്യത്താണ് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവിടുത്തെ ആ മരണ ചടങ്ങ് സംസ്കാരം പരിപാടിയാണ് നമ്മെ അത്ഭുതപ്പെടുത്തിയത്. ഇത് ഓരോരുത്തരും ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ളൊരു കാഴ്ചയാണ്. എല്ലാ മതവിശ്വാസികളും അവിടെ വരികയും എല്ലാ മതവിശ്വാസത്തിൻ്റെയും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെയും അതുപോലെ ക്രൈസ്തവ മതത്തിൻ്റെയും ഹൈന്ദവ ധർമ്മത്തിൻ്റെയും ആചാരങ്ങളും പ്രാർത്ഥനകളും അവിടെ ഉരവിട്ടുകൊണ്ടാണ് ആ സംസ്കാരം ചടങ്ങുകൾ നടന്നത്. അത്ഭുതപ്പെടുത്തി നമ്മുടെ രാജ്യത്തിൻ്റെ നേർക്കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത്. ഈ താൽക്കാലികമായ ജീവിതത്തിൽ നാം കാട്ടുന്ന വിദ്വേഷങ്ങളും നാം കാട്ടുന്ന എല്ലാത്തിനും ഒരടയാളമാണ് വയനാട്ടിൻ്റെ ദുരന്തഭൂമി. അതോർക്കുമ്പോൾ അവിടെ ഇന്ന് രക്ഷാപ്രവർത്തകർ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനത്തിൽ അവർ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഒന്നും ക്രിസ്ത്യാനൊന്നും നോക്കാതെ മനുഷ്യനാണ് എന്ന് മാത്രം ഒരു പരിഗണന നൽകിക്കൊണ്ട് തങ്ങൾക്ക് എത്ര സാധിക്കുന്നോ അതെല്ലാം കഴിവിൻ്റെ പരമാവധി പ്രയത്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മരണ ചടങ്ങുകളിലെ ആ മരണ സംസ്കാരങ്ങളൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ്. അള്ളാഹുവിൻ്റെ അത്ഭുതം. അള്ളാഹു കാരണം അത്രയും ഒരു സാഹോദര്യം, സ്നേഹബന്ധം അത് കാണുമ്പോൾ അത് കാണേണ്ട കാഴ്ചയാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകും. ഇന്ന് വയനാട്ടിലാണെങ്കിൽ നാളെ നമ്മുടെ നാട്ടിൽ വരാൻ പാടില്ലെന്നില്ലല്ലോ. എവിടെയും എപ്പോഴും ദുരന്തങ്ങൾ വന്നേക്കാം, ആഫത്തുകൾ വന്നേക്കാം. ആ സമയത്ത് ആരാണ് നമ്മെ മറമാടുക, ആരാണ് നമ്മെ സ്വീകരിക്കുക, ആരാണ് നമ്മെ തോളിലേറ്റ് കൊണ്ടുപോവുക ഒന്നും നമുക്കറിയില്ല. മനുഷ്യരോട് സ്നേഹത്തോടും അനുകമ്പയോടും ദയയോടും കൂടി പെരുമാറുക. സ്നേഹം, സന്തോഷം, ഈ ചെറിയ ജീവിതത്തിൽ നല്ല റാഹത്തോടുള്ള ജീവിതം നയിക്കൽ നമ്മുടെ ഓരോരുത്തരുടെ ബാധ്യതയാണ്. മറ്റുള്ളവരെ സഹായിച്ചും സഹകരിച്ചുകൊണ്ട് വയനാട്ടിലെ രക്ഷാപ്രവർത്തകരുടെ പ്രവർത്തനയ്ക്ക് വളരെ മാതൃകമായ പ്രവർത്തനയാണ്. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു ശുഹദാക്കളുടെ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു നാം ഈ അടുത്ത് കണ്ടത്. അൽഹംദുലില്ലാ, സന്തോഷം തോന്നി. അതുപോലെ ദുഃഖങ്ങളുണ്ട്, ഇതിലെ പ്രയാസങ്ങളുണ്ട്. ഒരു കുടുംബം, ഒരു നാട് ഇല്ലാതെയാവുക എന്ന് പറഞ്ഞാൽ അതൊന്ന് ഊഹിക്കാൻ പറ്റാത്തതല്ല, വല്ലാത്ത സങ്കടകരമായ കാഴ്ചയാണ്. അതോടൊപ്പം ആ സ്നേഹബന്ധം, ആ സൗഹൃദമൊക്കെ കാണുമ്പോൾ അതിലേറെ സന്തോഷം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ജീവിച്ചിരിപ്പുള്ളവർക്ക് ആഫിയത്തോടുള്ള ദീർഘായുസ്സും മരണപ്പെട്ടവർക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കുകയും ജീവിച്ചിരിപ്പിക്കുന്ന അള്ളാഹു വലിയ ക്ഷമ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.